എടാ അവനെ കൊല്ലടാ ചത്ത. എടാ കളി തുടങ്ങിയാ? ആ എന്നെയും കൂടി ഒരു ടീമിലിടതാ. ഇന്ന് പോടാ. ചേച്ചി വൈഫയുടെ പാസ്വേർഡ് പിന്നെ മാറ്റിയാ? അടാ മാറ്റി. ഒന്ന് പറഞ്ഞാട്ടെ ചേച്ചി, ഇന്നെങ്കിലും എനിക്കൊരു ഡിന്നർ അടിക്കാനുള്ളതാ. ചേച്ചി ആ പാസ്വേഡ് ഒന്ന് പറഞ്ഞാട്ടെ ചേച്ചി പ്ലീസ്. എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്, നോട്ട് എഴുതാനൊക്കെ ഉണ്ട്. നിനക്ക് ഫോൺ കിട്ടിയാൽ കളിക്കാനല്ലേ നേരുള്ളൂ? ഞാൻ തരില്ല, എന്റെ ഡാറ്റ തീരും. പറഞ്ഞു കൊടുക്കേ ചേച്ചി പ്ലീസ്. നമ്മുടെ ഫ്രണ്ട് അല്ലേ. പ്ലീസ്. ആ തോരപ്പൻ. തോരപ്പനാ? എടാ പാസ്വേഡ് ആടാ തോരപ്പൻ. അല്ല തോരപ്പന് രണ്ട് ഫീൽഡാ. ഇതാ ഞാൻ വലുതാക്കുമ്പോ വലിയൊരു ഹാക്കറാവും. എന്തിനാ? ഞങ്ങളുടെ ഉള്ള വൈഫൈ ഹാക്ക് ചെയ്യാനാ? നീ വന്നപ്പോ തുടങ്ങിയതല്ല, തള്ളെഴുതിട്ട് കളിക്കാൻ തുടങ്ങിയടാ. എടാ പോക്കാച്ചിയിൽ ഇറങ്ങണ്ടാട്ടാ, അവിടെ സ്ക്വാഡ് ഉണ്ട്. കൊള്ളടാ പൊളി താനം. പോക്കാച്ചിലടാ പോച്ചിങ്കി. എടാ ഞാനത് തന്നെയാടാ പറഞ്ഞേ. ശരിയാണല്ലോ, പോച്ചിങ്കിൽ ഇറങ്ങിയാലോ. ഡാ സുത്തപ്പ പോച്ചിങ്കിൽ ഇറങ്ങിയാലോ. ആ പോച്ചിങ്കിൽ ഇറങ്ങണ്ട, പോച്ചിങ്കിൽ നിറച്ച എനിമീസാ. പോച്ചിങ്കി അങ്ങനെ വിട്ട് കളയാൻ പറ്റുമോ? വിട്ട് കളയണം. ആ പബ്ജിയുടെ ആശാനെത്തീരാ. ഇന്നെന്താണോ ഒരു ഉഷാറില്ലാത്ത, ഒരു എനർജി ഡ്രിങ്ക് എടുക്കട്ടെ. എടാ എടാ ഞാൻ നോക്കേടാ, എടാ ഒന്ന് വേഗം വന്നേടാ. എടാ എന്നെ ഒന്ന് റിവൈവ് ചെയ്തടാ. എടാ പെട്ടെന്ന് ടോണി. എടാ ഒരു സെക്കൻഡ് ഒന്ന് നിർത്തോ. അടാ ഞാൻ തീർന്നടാ ഞാൻ തീർന്നു. നീ പറ. എടാ നിനക്ക് വിശുദ്ധനാവാൻ പറ്റുമോ? ഇങ്ങനെ ചിക്കൻ ഡിന്നർ അടിക്കണമെന്ന് പറഞ്ഞ് പോയവനാ. പോയ വഴിക്ക് തലയിടിച്ചു എവിടെയെങ്കിലും ചെന്ന്. എന്താ പറ്റിയേ? എടാ ഞാൻ ഭ്രാന്ത് പറയണതല്ല, കാര്യമായിട്ട് ചോദിക്കണയാ. നിനക്ക് വിശുദ്ധനാവാൻ പറ്റുമോ? എടാ നമുക്ക് പറ്റണ പരിപാടിയാണത്, നമ്മൾ ഈ ഇൻസ്റ്റയും ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കണം, നമുക്ക് വിശുദ്ധനാവാൻ പറ്റുമോ? എടാ ഒന്ന് പറ, നിനക്ക് വിശുദ്ധനാവാൻ പറ്റുമോ? നിനക്കെന്താ പറ്റിയേ? നീ പറ. എടാ ഞാൻ ഇന്നലെ യൂട്യൂബിൽ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ കിടക്കായിരുന്നു. ഒരു വാർത്ത പെട്ടെന്ന് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു ചെറിയ പയ്യനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നതായിരുന്നു ആ വാർത്ത. നമസ്കാരം. വഴിവിളക്കിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സമൂഹ മാധ്യമങ്ങളെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നവരാണ് നമ്മൾ അല്ലേ? ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇന്റർനെറ്റിന്റെയും സോഷ്യൽ മീഡിയയുടെയും മധ്യസ്ഥനെ പറ്റിയാണ്. അങ്ങനെ ഒരാളോ എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? കാർലോ അക്യൂട്ടിസ് എന്നാണ് ആ ബാലന്റെ പേര്. 1991 ജനിച്ച കാർലോ ദിവ്യകാരുണ്യ ഈശോയോടുള്ള അഗാധമായ ഭക്തിയിൽ ജീവിച്ച് 2006 മരിക്കുന്നത്. 2013 അവൻ ദൈവദാസനായി ഉയർത്തപ്പെട്ടു. 2018 ഫ്രാൻസിസ് പാപ്പ ധന്യൻ പദവിയിലേക്ക് ഉയർത്തിയ കാർലോയുടെ നാമകരണ നടപടികൾ പുരോഗമിക്കുകയാണ്. 1991 ഇംഗ്ലണ്ടിലാണ് കാർലോ ജനിച്ചത്. നല്ല മിടുക്കനായ ബാലൻ. എന്നാൽ അധികം നാൾ നീണ്ടു നിന്നില്ല അവന്റെ ജീവിതം. കാർലോ ഈ ഭൂമിയിൽ ജീവിച്ചത് വെറും 15 മാത്രമാണ്. 2006 ലുക്കീമിയ ബാധിച്ചായിരുന്നു അവൻ മരിച്ചത്. ആൻഡ്രിയ അക്യൂട്ടിസിന്റെയും ആന്റോണിയ സെലസാനോവിന്റെയും മകനായി ജനിച്ച കാർലോയ്ക്ക് ചെറുപ്പത്തിലെ തന്നെ അവർ നല്ല പാഠങ്ങൾ പകർന്നു നൽകി വളർത്തി. അവന്റെ അമ്മ എപ്പോഴും അവനോട് പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു.
ഒരു സാധാരണ ജീവിതത്തെ അസാധാരണമാക്കാൻ നമ്മൾ ഈശോയെ കേന്ദ്രീകരിച്ച് നടന്നാൽ മതിയെന്ന്. എന്നാൽ അതിനൊക്കെ മുൻപേ അവൻ ഈശോയെ കണ്ടെത്തിയിരുന്നു. ഒരു അടിപൊളി പയ്യനായിരുന്നു കാർലോ. എല്ലാവരോടും പെട്ടെന്ന് കൂട്ടുകൂടുന്ന പ്രകൃതം. സൈക്കിൾ സവാരി ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ബാലൻ. കളിക്കളത്തിലിറങ്ങി കാൽപ്പന്ത് കളിച്ചു നടന്ന ഒരു കൗമാരക്കാരൻ. എല്ലാവരെയും സഹായിക്കുവാനുള്ള നല്ല മനസ്സും കാർലോയ്ക്ക് ഉണ്ടായിരുന്നു. ഒരു മൂളിപ്പാട്ട് പാടാൻ മടിയില്ലാത്ത, ചുമ ഡാൻസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന, വളർത്തുമൃഗങ്ങളെയൊക്കെ സ്നേഹിക്കുന്ന, പ്രകൃതിയെ സ്നേഹിക്കുന്ന കാർലോ ഏറെക്കുറെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുട്ടികളെ പോലെ തന്നെയായിരുന്നു. കമ്പ്യൂട്ടർ അവന് വലിയ ഇഷ്ടമായിരുന്നു. കമ്പ്യൂട്ടറും ഇന്റർനെറ്റും അവൻ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുമായിരുന്നു. പക്ഷേ അവൻ ഈശോയ്ക്ക് പ്രിയപ്പെട്ടവനായി. കാരണം മറ്റൊന്നുമല്ല, ഹി വാസ് അഡിക്റ്റഡ് ടു ജീസസ്. അവൻ എല്ലാറ്റിലും ഉപരിയായി ഈശോയെ ഇഷ്ടപ്പെട്ടു. ദിവ്യകാരുണ്യനാഥനോട് അവന് അടങ്ങാത്ത പ്രണയമായിരുന്നു. വെടിവെച്ച് വീഴ്ത്തുന്ന ഗെയിം കളിക്കാനോ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഫോട്ടോകളിട്ട് ലൈക്ക് എണ്ണാനോ അല്ല അവൻ ശ്രമിച്ചത്. അവൻ തൻ്റെ സമയത്തെയും കഴിവുകളെയും നന്നായി ഉപയോഗിച്ചു. 7 വയസ്സുള്ളപ്പോഴാണ് കാർലോ ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിച്ചത്. മഴയത്ത് പുതച്ചു മൂടിക്കിടന്ന് കുറച്ചുകൂടെ ഉറങ്ങട്ടെ അമ്മച്ചി എന്ന് പറയാതെ, മഴയായാലും മഞ്ഞായാലും അവൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു. പ്രാർത്ഥനയ്ക്ക് ഉറക്കം തൂങ്ങിയിരിക്കാതെ നന്നായി ജപമാല ചൊല്ലുമായിരുന്നു. അങ്ങനെ അവൻ ഈശോയുടെ ചങ്കായി, ബെസ്റ്റ് ഫ്രണ്ടായി. മാതാവിനോടുള്ള സ്നേഹം അവനെ ഈശോയിലേക്ക് അടുപ്പിച്ചു. അൾത്താരയിൽ ഉയരുന്ന ഓരോ ഗോതമ്പപ്പത്തിലും ദിവ്യകാരുണ്യനാഥനുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു. ദിവ്യകാരുണ്യം സ്വർഗത്തിലേക്കുള്ള ഹൈവേ ആണെന്ന് അവൻ കരുതി. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് തൻ്റെ ജീവിതത്തിൻ്റെ പക്വതി എന്ന ബോധ്യം അവനിൽ അങ്ങനെ ആഴപ്പെട്ടു. കുഞ്ഞു വികൃതികൾ ചെയ്തു പോയാൽ തെറ്റിനെ പറ്റി അനുദപിച്ച് കുമ്പസാരിക്കാൻ അവൻ ഒരിക്കലും മടി കാണിച്ചില്ല. ചൂട് പിടിച്ച ഒരു ബലൂണിനെ ആകാശത്തേക്ക് ഉയർത്തുന്ന തീയാണ് കുമ്പസാരം എന്നായിരുന്നു കാർലോയുടെ വാദം. അവൻ അത്രയ്ക്ക് സ്നേഹിച്ചിരുന്നു. അവൻ്റെ സ്നേഹം മുഴുവൻ ഈശോയോടായിരുന്നു. കമ്പ്യൂട്ടറിനെ വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ 11 വയസ്സ് പ്രായത്തിൽ അവൻ ലോകത്ത് നടന്ന സഭ അംഗീകരിച്ച ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി. അവ ഉൾക്കൊള്ളുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി. 2.5 വർഷം കൊണ്ട് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ പറ്റിയുള്ള ഒരു വെർച്വൽ ലൈബ്രറി തയ്യാറായി. പത്തോ 15 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിക്ക് ഒരു ഫോണോ ഒരു കമ്പ്യൂട്ടറോ കിട്ടിയാൽ എന്താകും ആദ്യം ചെയ്യുക? അതിലുള്ള ഗെയിം ഏതാണെന്ന് തപ്പി നടക്കും അല്ലേ? മക്കൾ ഗെയിമിങ്ങിന് അഡിക്റ്റഡ് ആണ്, പഠിക്കാൻ മോശമാണെന്നൊക്കെ ഓർത്ത് ഇപ്പോഴത്തെ മാതാപിതാക്കൾ എത്ര സങ്കടപ്പെടാറുണ്ടെന്ന് നമുക്ക് തന്നെ അറിയാം. പക്ഷെ കാർലോ, അവൻ ഡിഫറെൻ്റ് ആയത് അവിടെയാണ്. മീഡിയയെ അവൻ നന്നായി ഉപയോഗിച്ചു. ദിവ്യകാരുണ്യ ഭക്തി പ്രചരിപ്പിച്ചു. 15 വയസ്സുള്ളപ്പോൾ ബ്ലഡ് ക്യാൻസർ ബാധിച്ച് രോഗക്കിടക്കയിൽ വേദന കൊണ്ട് പുളഞ്ഞപ്പോൾ പോലും തൻ്റെ വേദനയെ മുഴുവൻ മാർപ്പാപ്പയ്ക്കും തിരുസഭയുടെ മഹത്വത്തിനും സമർപ്പിച്ചാണ് കാർലോ മരിച്ചത്. ഇന്നും അവൻ്റെ മൃതശരീരം അഴുകിയിട്ടില്ല. കാർലോയുടെ മധ്യസ്ഥതയിൽ ഒരു ബ്രസീലിയൻ ബാലന് ലഭിച്ച രോഗശാന്തിയാണ് ഇപ്പോൾ കാർലോയുടെ നാമകരണ നടപടികൾക്ക് കാരണമായത്. കാർലോയെ പറ്റി ചിന്തിച്ച് ഞാൻ എപ്പോഴും ഉറങ്ങിപ്പോയി.
നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ചിന്തിക്കണ കാര്യം സ്വപ്നത്തിൽ വരും എന്ന് പറയണത്. അത് ശരിയാ, സ്വപ്നത്തില്. എനിക്ക് വിശുദ്ധനാവാൻ പറ്റൂ. ഈശോയെ സ്നേഹിച്ച മതി, നിനക്കും വിശുദ്ധനാവാം. എടാ, നമ്മുടെ പ്രായ കാർലോ ഒക്കെ ഉണ്ടായിരുന്നു, അവൻ അച്ഛനോ ബിഷപ്പോ ഒന്നും അല്ലായിരുന്നു. അവന് വിശുദ്ധനാവാങ്കി നമുക്കും ആയിക്കൂടെ. എടാ, ഞാൻ തീരുമാനിച്ചു എനിക്കും വിശുദ്ധനാവണം. ഇങ്ങനെ സമയം കലണ ഗെയിമും കളിച്ച് നശിക്കാൻ ഞാനില്ല. ആർക്കെങ്കിലും ഒപ്പം കൂടണമെങ്കിൽ ഇപ്പൊ കൂടാം. എടാ, അവന് വിശുദ്ധനാകാമെങ്കിൽ എന്തുകൊണ്ട് നമുക്കും ആയിക്കൂടാ? എടാ, ഈ തലയ്ക്ക് ഭ്രാന്തിരിക്കണ ഗെയിമുകളൊക്കെ ഇന്ന് നിർത്തണമെന്ന് കരുതിയിരിക്കാറുണ്. എടാ, ഞാൻ ഗെയിം അൺഇൻസ്റ്റാൾ ചെയ്തു കേട്ടാ. ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിലെ പേരൊക്കെ മാറ്റിട്ടാ. എന്താണ് നിന്റെ പേര്? ഡെവിൾ ബോയ്. അതേതായാലും നന്നായി. നമുക്കിനി മീഡിയയെ നന്നായി ഉപയോഗിക്കണം, ഈശോയെ സ്നേഹിക്കണം.